ബി ജെ പി നേതാവ് കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ വിജയം കണ്ട ശേഷമായിരുന്നു ഇങ്ങനെയൊരു പോസ്റ്റ്. അധികം ആരും വില കൊടുക്കാതിരുന്നൊരു പോസ്റ്റ്. എന്ത് വില കൊടുത്തും കളം പിടിക്കാൻ ബി ജെ പി തന്ത്രങ്ങൾ മെനയുമ്പോൾ ഈ പോസ്റ്റ് ശ്രദ്ധിക്കാതിരിക്കാൻ വയ്യ. അപ്പോൾ ബി ജെ പി വരികയാണ്. ആദ്യം പ്രതിപക്ഷത്തോട് ചോദിക്കാം, എന്താണ് കോൺഗ്രസ് നിങ്ങളുടെ നയം? ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷമായിരിക്കാനാണ്, അതായത് നിങ്ങളുടെ ഇടം കയ്യേറാൻ. അതുകൊണ്ട് ഈ ചോദ്യത്തിന് മറുപടി പറയാനുള്ള ബാധ്യത നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ പണി ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? കഴിഞ്ഞ 1 മാസത്തിനിടെ എത്ര കുഞ്ഞുങ്ങളാണ് കേരളത്തിൽ പീഡിപ്പിക്കപ്പെട്ടത്, കൊല്ലപ്പെട്ടത്, എത്ര പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു, എത്ര വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി, എത്ര പോലീസ് അതിക്രമങ്ങൾ നടന്നു, ദളിത് പീഡനങ്ങൾ, സദാചാര പോലീസ്, ഗുണ്ടാ വിളയാട്ടം തീർന്നില്ല. അരി വാങ്ങാൻ പറ്റാത്ത വിധം വില കൂടി, ഗ്യാസിന്റെ വില കൂടി, പാൽ വില കൂടി, ജീവിത ചെലവ് കൂടി. എന്നിട്ടും നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ഇങ്ങനെ ഉറങ്ങുമ്പോൾ പ്രതിപക്ഷത്തിന്റെ പണിയെടുക്കാൻ മറ്റൊരു കൂട്ടർ വരുന്നു. അവർ കളം നിറഞ്ഞു കളിക്കുകയാണ്. നിങ്ങൾ വെറും കാഴ്ചക്കാരാവുന്നു. നിങ്ങൾ തമ്മിൽ തല്ലുന്നു. കേരള കോൺഗ്രസ് ഒന്നും മിണ്ടുന്നില്ല. കോൺഗ്രസിനെ തെറി പറഞ്ഞ് നടക്കുകയാണ് മുസ്ലിം ലീഗ്. കോൺഗ്രസോ നിർണായക സമയത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജിവെച്ചിരിക്കുന്നു. പകരക്കാരനാവാൻ തമ്മിൽ തല്ലാണിപ്പോൾ. മുന്തിയ നേതാവ് RSS ഭാഷയിൽ സംസാരിക്കുന്നുവെന്ന ആരോപണം നേരിടുന്നു. മുതിർന്ന നേതാക്കൾ സ്വന്തം ഗ്രൂപ്പുണ്ടാക്കി കബഡി കളിക്കുകയാണിപ്പോൾ. മുതിർന്ന നേതാക്കളെ വിടാം, നിങ്ങളുടെ യുവ നേതാക്കളോ? അവരെന്ത് ചെയ്യുകയാണ്? സെൽഫി എടുത്ത് കളിക്കുകയാണവർ. ഈ ചിത്രമൊന്ന് നോക്കൂ. സോഷ്യൽ മീഡിയ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ചിത്രമാണിത്. ചിരിക്കരുത്, സമരമാണ്, പോരാളികളാണ്. കോമഡി ഷോ കാണിക്കാനല്ല നിങ്ങളെ ജനം തെരഞ്ഞെടുത്തത്. പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ അങ്ങനെയൊരു പദവിയോ ആളോ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. ഗുരുവായൂർ MLA KV അബ്ദുൾ ഖാദറിനെതിരെ നടത്തിയ പ്രസ്താവന മാത്രം മതി അങ്ങയുടെ നിലപാടും നിലവാരവും അളക്കാൻ. അത്രമേൽ അശ്ലീലമായതിനാൽ ഞങ്ങൾ അതിവിടെ ആവർത്തിക്കുന്നില്ല. പൗഡറിട്ട് കഞ്ഞിവെള്ളത്തിൽ മുക്കിത്തേച്ച ഷർട്ടും മുണ്ടുമിട്ട് നടന്നാൽ നല്ല നേതാവോ പ്രതിപക്ഷ നേതാവോ ആകില്ല. പരമാവധി ആകാവുന്നത് സന്ദേശം സിനിമയിലെ RP എന്ന പ്രകാശൻ മാത്രമാണ്. ഇനി ഇടതുപക്ഷത്തോടാണ്. സംഘപരിവാറിന്റെ ഭാഗമാണ് കോൺഗ്രസ് എന്ന് വരുത്തി തീർക്കാനല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത്? ഇത് ആർക്കാണ് ഗുണം ചെയ്യുക എന്നറിയാമോ? പ്രതിപക്ഷമാണ് ഞങ്ങൾ എന്ന് മേനി പറഞ്ഞു നടക്കുന്ന BJP മാത്രം. പ്രതിപക്ഷമില്ലാത്ത ഭരണം രാജഭരണമാണ്. ഇറ്റലിയിൽ മുസോളിനി ആഗ്രഹിച്ചതും ഇപ്പോൾ തുർക്കിയിൽ ഉർദുഖാനും റഷ്യയിൽ പുടിനും ആഗ്രഹിക്കുന്നതും അങ്ങനെയുള്ള ഭരണമാണ്. ഫാസിസ്റ്റുകളുടെ മോഹമാണ് അത്തരത്തിലുള്ള ഭരണം. അതാഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു പാർട്ടിയാണ് BJP. പ്രതിപക്ഷമായ കോൺഗ്രസിനെ വെറും ട്രോളാക്കി മാറ്റുമ്പോൾ ശക്തിപ്പെടുന്നത് ആരാണെന്നറിയാമോ? BJP. ഓർക്കുക, ജനാധിപത്യത്തിന്റെ നെടും തൂണുകളിൽ ഒന്നാണ് പ്രതിപക്ഷം. അവർ ശത്രുക്കളല്ല.